മമ്മൂക്കയെ നായകനാക്കി നവാഗതനായ ജോഫിൻ ടിച്ചാക്കോ സംവിധാനം നിർവഹിക്കുന്ന ചിത്രമാണ് ദി പ്രീസ്റ്റ്. February 4 ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. ചിത്രത്തിൻ്റെ സെൻസറിംഗ് നടക്കുമ്പോൾ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന സംവിധായകൻ ജോഫിൻ ടിച്ചാക്കോയുടെ ഫോട്ടോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാവുന്നത്. തിരുവനന്തപുരം കലാഭവൻ തിയേറ്ററിലാണ് സെൻസറിംഗ് നടക്കുന്നത്. സെൻസറിംഗ് പൂർത്തിയായെന്നാണ് അറിയാൻ കഴിയുന്നത്. ചിത്രത്തിൻ്റെ പോസ്റ്ററുകൾക്കും ടീസറിനും ഗാനത്തിനും ഗംഭീര വരവേൽപ്പാണ് ലഭിച്ചത്. ഈ ചിത്രത്തിലൂടെ മമ്മൂട്ടിയും മഞ്ജു വാര്യരും ആദ്യമായി ഒന്നിക്കുന്നുവെന്ന പ്രത്യേകതയുമുണ്ട്. ചിത്രത്തിൽ ആൻഡോ ജോസഫും ബി ഉണ്ണികൃഷ്ണനും വി എൻ ബാബുവും ചേർന്നാണ്. ദീപു പ്രദീപ്, ശ്യാമോഹൻ എന്നിവർ ചേർന്നാണ് തിരക്കഥ ഒരുക്കുന്നത്. കോവിഡ് പ്രതിസന്ധി മൂലം ചിത്രത്തിൻ്റെ ഷൂ ഇടയ്ക്ക് നിർത്തേണ്ടി വന്നിരുന്നു. ഒരു പുരോഹിതൻ്റെ വേഷമാണ് ത്രില്ലർ ഗണത്തിൽപ്പെട്ട ഈ ചിത്രത്തിൽ മമ്മൂക്ക കൈകാര്യം ചെയ്യുന്നത്. അഖിൽ ജോർജാണ് ചിത്രത്തിൻ്റെ ക്യാമറ. ഷമീർ മുഹമ്മദ് എഡിറ്റിംഗും രാഹുൽ രാജ് സംഗീത സംവിധാനവും നിർവഹിക്കുന്നു. മമ്മൂട്ടി ആരാധകർക്ക് പുറമേ സിനിമാ പ്രേക്ഷകരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ദി പ്രീസ്റ്റ്. പ്രീസ്റ്റിലെ മമ്മൂട്ടിയുടെ ലുക്ക് തന്നെ വൈറലായിരുന്നു. ഇതിനു പുറമേ ഒരുപിടി ചിത്രങ്ങളാണ് മമ്മൂക്കയുടേതായി അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ബിഗ് ബിയുടെ രണ്ടാം ഭാഗമായ ബിലാലാണ്. ലോക്ക്ഡൗൺ തുടങ്ങിയ ശേഷം വീടിന് പുറത്തിറങ്ങാതിരുന്ന മമ്മൂക്ക കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത്. ഇതോടെ ബിലാലിൻ്റെ ഷൂട്ടിങ്ങും ഉടനെ ആരംഭിക്കുമെന്ന സൂചനകളും വന്നിരുന്നു. എന്നാൽ ബിലാലല്ല, അതിനു മുൻപ് തന്നെ അമൽ നീരദിനൊപ്പം മമ്മൂക്ക നിൽക്കുന്ന മറ്റൊരു ചിത്രവും പ്രതീക്ഷിക്കാമെന്ന സൂചനകളും വന്നു. ഇതോടെ മമ്മൂട്ടി ആരാധകർ അക്ഷരാർത്ഥത്തിൽ ആവേശത്തിലാണ്.